ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തെ മേക്ക് ഓവർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കത്തക്ക രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇത്തരം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ട് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാകാറുണ്ട്. അത്തരത്തിലുള്ള പാത്രങ്ങൾ നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കതിനു മുമ്പ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ആ കോട്ടിംഗ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങളൊട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കോട്ടിംഗ് എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കോട്ടിംഗ് ഒക്കെ പോയി തുടങ്ങിയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പം നമ്മളത് സാധാരണ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കളയുന്നതിന് മുമ്പ് അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു കടായി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ മാറ്റി നല്ലൊരു പുതിയ കടായിയാക്കി മാറ്റിയെടുക്കുന്നതിന് നമ്മൾ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. പക്ഷേ ഇത് കുറച്ചൊരു ക്ഷമ വേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു കോട്ടിംഗ് മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കോൾഗേറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ്. ഏത് ഡിഷ് വാഷ് വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വിനെഗറാണ്, നമ്മുടെ സുർക്ക എന്ന് പറയുന്ന സിന്തറ്റിക് വിനെഗർ. ഇനി ഞാനിതിലേക്ക് ആവശ്യമായിട്ട് എടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. നമുക്ക് ബേക്കിംഗ് സോഡയും വിനെഗറും ഒക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് അറിയാവുന്നതാണ്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കോട്ടിംഗ് മാറ്റി പുതിയൊരു കടായിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഉരച്ച് കഴുവാനായിട്ട് ഒരു സാൻഡ് പേപ്പർ വേണം. സാൻഡ് പേപ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാൻഡ് പേപ്പറിന് പകരം നമുക്ക് ഒരു സ്ക്രബ്ബർ ആയാലും മതി. ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ഒരു കോട്ടിംഗ് മാറ്റി നമ്മുടെ പാത്രത്തെ മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലൊരു ന്യൂസ് പേപ്പറോ പഴയ തുണിയോ കിച്ചൺ കൗണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കിച്ചൺ കൗണ്ടർ വൃത്തിയാക്കുന്നത് നമുക്ക് ഇരട്ടിയൊരു ജോലിയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ നെയിൽസിൻ്റെ ഇടയിലൊക്കെ ആ ഒരു കോട്ടിംഗ് ഒന്നും പോവുകയില്ല. അപ്പം നമുക്ക് ഹാൻഡ് ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്ത് തന്നെ ഇത്തരം പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഏത് ഡിഷ് വാഷ് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വിനെഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ സുർക്ക എന്ന് പറയുന്ന സിന്തറ്റിക് വിനെഗർ, അതുകൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇപ്പം തന്നെ അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും. ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ ചേർക്കണം. ആ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ പാത്രത്തിനൊരു തിളക്കം കിട്ടുന്നതും അതുപോലെ നമ്മുടെ കോട്ടിംഗ് പെട്ടെന്ന് ഇളകിപ്പോകുന്നതും. അപ്പോൾ നമുക്ക് കുറച്ച് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ സ്ക്രബ്ബ് ചെയ്ത് ഉരച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാൻഡ് പേപ്പറിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രബ്ബർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പറും സ്ക്രബ്ബറും ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ആ ഒരു പേസ്റ്റ് എത്തിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉരച്ചെടുക്കണം. ഇപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം മനസ്സിലാവും കുറേയൊക്കെ നമ്മുടെ കോട്ടിംഗ് ഇളവി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അത്യാവശ്യം ക്ഷമ വേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ ഇതുപോലെ ഒരു അരമണിക്കൂർ നേരം ഉരച്ച് കഴുകിയെടുത്താൽ മാത്രമേ ഈ ഒരു കോട്ടിംഗ് പൂർണ്ണമായിട്ടും മാറി കിട്ടുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും ആ ഒരു സെൻറ്റർ പാർട്ടിലുള്ള കോട്ടിംഗ് ഒക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, എത്രത്തോളം നമ്മുടെ കോട്ടിംഗ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു സെൻട്രൽ പാർട്ടിൽ നമ്മൾ ആ പേസ്റ്റും വിനെഗറും ഒക്കെ ഒഴിച്ച് ആ ഒരു ഭാഗത്തുള്ള കോട്ടിംഗ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തെല്ലാം സെയിം ഇൻഗ്രീഡിയൻ്റ് തന്നെ ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും
ഡിഷ് വാഷുമൊക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ച് നമ്മളിനി ആ ഒരു കോട്ടിങ് പോകേണ്ട ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വിനെഗറും കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റുമൊക്കെ ചേർത്ത് സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊരു 4-5 പ്രാവശ്യമെങ്കിലും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു കോട്ടിങ് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയുള്ളൂ. ഇതുപോലെ നമുക്ക് കുറച്ച് പേസ്റ്റ് കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ നോൺസ്റ്റിക്ക് പാത്രത്തിന് അത്യാവശ്യം നല്ല പൈസ തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ അത്തരത്തിലുള്ള വാങ്ങുന്ന നോൺസ്റ്റിക്ക് പാത്രങ്ങൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കോട്ടിംഗ് ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കളയാനായിട്ട് മനസ്സ് വരത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു കോട്ടിംഗ് മാറ്റിക്കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ ഇപ്പം ഞാൻ ആ ഒരു സെയിം പ്രോസസ്സ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തപ്പം തന്നെ നമ്മുടെ ആ ഒരു നോൺസ്റ്റിക്ക് പാത്രത്തിൻ്റെ കോട്ടിങ് ഒരു 60% മുകളിൽ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 1-2 പ്രാവശ്യം കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ നോൺസ്റ്റിക്ക് പാത്രം നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ്. ഇപ്പം ഞാനൊരു ഇത് 4-ാമത്തെ പ്രാവശ്യം ചെയ്തെടുത്തതാണ്. 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നോൺസ്റ്റിക്ക് പാത്രത്തിലെ എല്ലാം കോട്ടിങ്ങും പോയി നല്ലപോലെ നമ്മുടെ പാത്രം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ ഇപ്പം നോക്കിയാൽ നമ്മുടെ പാത്രത്തിൻ്റെ കോട്ടിംഗ് എല്ലാം നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കോട്ടിംഗ് മാത്രം ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തും ആ ഒരു നടുക്ക് സെൻട്രൽ ഭാഗത്തും ഒക്കെ ചെറുതായിട്ട് മാത്രമേ ആ ഒരു കോട്ടിങ്ങിൻ്റെ അംശമുള്ളൂ. ഇനി നമുക്ക് ആ ഒരു കോട്ടിങ്ങും കൂടെ മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു കോട്ടിങ് മാറ്റിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇനി വേണ്ടത് ഒരു സാൻഡ് പേപ്പറിൻ്റെ ഒരു പീസാണ്. ആ സാൻഡ് പേപ്പറിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് ആ കോട്ടിംഗ് കാണുന്ന ആ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കോട്ടിങ്ങും കൂടെ പോയി നമ്മുടെ പാത്രം കുറച്ചും കൂടെ നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ്. ഇങ്ങനെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രം ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു പീസ് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ പാത്രം ഏകദേശം നല്ലതുപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് മയപ്പെടുത്തി കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ആ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ വീട്ടിലെ പിഴിഞ്ഞ നാരങ്ങയുടെ തോടുണ്ടെങ്കിൽ ആ ഒരു നാരങ്ങയുടെ തോട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നാരങ്ങയുടെ തോടില്ലെങ്കിൽ നമുക്ക് നാരങ്ങയായാലും ഒരു അരമുറി നാരങ്ങ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലൊന്ന് നാരങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കല്ലുപ്പാണ്. ഈ കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ കല്ലുപ്പും നാരങ്ങാ നീരും ചേർത്ത് നമ്മുടെ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ പാത്രം ഒന്നുകൂടെ ഒന്ന് ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലുള്ള വിഷാംശമൊക്കെ പോയിട്ട് പിന്നീട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ എന്തും തന്നെ കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഉപയോഗിച്ച് സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന പോലെ കഴുകിയെടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്ക് എന്ത് തന്നെ കറിയോ എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള നോൺസ്റ്റിക്ക് പാത്രങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയുമല്ലോ. ഞാൻ എൻ്റെ വീഡിയോയിൽ വേറെയും കുറച്ച് ക്ലീനിങ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആയാൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ബർണർ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, അങ്ങനെ കുറച്ച് ക്ലീനിങ് വീഡിയോസുകൾ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.